വൃത്തിയായല്ലോ. ഈ നാട് മുഴുക്കയിട്ട് ഓടിച്ച് നാറ്റിക്കാവുന്നതിന്റെ പരമാവധി നാറ്റിച്ചപ്പോ സമാധാനമായല്ലോ. ദേ അവസാനമായിട്ടൊന്ന് കാണാൻ വന്നതാ. പോവാ, ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോവാ. മതിയായി, എന്തിനാ ഇങ്ങനെ നാണില്ലാതെ ജീവിക്കണേ. ഇപ്പൊ ദേവി വിചാരിക്കണ്ടാവും ഞാൻ യാത്ര ചോദിക്കാൻ വന്നതാണെന്ന്. അല്ല, യാത്രക്കുള്ള കൂലി ചോദിക്കാൻ വന്നതാ. വെറുതെ വേണ്ട, കടമായിട്ട് തന്നാ മതി. ഇനി ഈ പഞ്ചായത്തിൽ കടം ചോദിക്കാൻ ദേവി അല്ലാതെ മറ്റാരുമില്ല. സമ്മതിച്ചല്ലോ? സമ്മതിച്ചിട്ടുണ്ടാവും. ദേവി തെറ്റു പൊറുക്കണേ. ദേ കടമാണ്, ഒടുക്കം നീലാണ്ടിനെ കള്ളനാക്കരുത്. ഞാൻ കള്ളനല്ല, നീലാണ്ടനാ. നീ നീലാണ്ടനല്ല, നീ ആ കള്ളനാ. അയ്യോ, ദേവിയുടെ ഞാൻ കള്ളനാ കക്കുന്നത്. കക്കാനല്ല, കടം വാങ്ങാനാ. ഞാൻ ചോദിച്ചു, എടുത്തോളം പറഞ്ഞു. കടം വാങ്ങാൻ ദേവി എന്താ പൈനാൻസ് പറഞ്ഞാ? അമുക്ക് ഇതമ്പളക്കാരിയാ. ഇത്രയും നാൾ നടപടി പറഞ്ഞപ്പോ നമ്മൾ വെറുതെ പീതാമരേട്ടനെ സംശയിച്ചു. ഇപ്പോഴല്ലേ യഥാർത്ഥ കള്ളനെ മനസ്സിലായത്? അയ്യോ, അങ്ങനെ ഒന്നുമില്ല, ഞാൻ നാടുവിടാൻ കാശില്ല. അപ്പൊ നീ നാടുവിടാൻ തീരുമാനിച്ചു? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കട ആരുവിട്ടു? അത് ഞാൻ നാടുവിട്ട് പോയി കാശുണ്ടാക്കിട്ട് തിരിച്ചു. നീ നാട്ടുകാർക്ക് കാശ് കൊടുക്കാൻ അത് കൊടുത്തു തീരുന്നവരെ നീ പബ്ലിക് പ്രോപ്പർട്ടിയാ. പൊതുസ്വത്ത്. അതുകൊണ്ട് നീ ഈ നാട് വിട്ടു പോകാൻ പാടില്ല. ഇല്ല, പോടില്ല. അതുവരെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. കടാരോ, പെട്ടെന്നൊരു തീരുമാനം എടുക്കണമല്ല. നീലാണ്ടന്റെ കടം ഒരു സാമൂഹ്യ പ്രശ്നമാണ്. അതിനെ സാമൂഹ്യമായിട്ട് തന്നെ നേരിടണം. ഈ പഞ്ചായത്തിന് മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് എല്ലാവരും വിളിച്ചുകൂട്ടി തീരുമാനത്തിലെത്താം. എന്താ? നീലകണ്ഠൻ കാശ് കൊടുക്കാനുള്ളവരുടെ